ം ചിരിയടക്കാതെ ഈ വാർത്ത കേൾക്കാൻ ആർക്കും ആകില്ല എന്ന് വേണം പറയാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് ചില മോഹങ്ങളുണ്ട് അതിൽ ഏറ്റവും മുന്നിലുള്ള ആഗ്രഹം എങ്ങനെയും ഇന്ത്യയെ മുട്ടുകുത്തിക്കുക പിന്നെ കാശ്മീർ കീഴടക്കുക ഇങ്ങനെയൊക്കെ മലർപ്പൊടിക്കാരന്റെ ദിവാസ്വപ്നം ആവുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിനെല്ലാം ശക്തമായ തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അതും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇതാണ് ഹൈലൈറ്റ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരം കൈയെടുക്കിയതിൽ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായിരുന്നു പാകിസ്ഥാൻ തങ്ങളുടെ നയതന്ത്ര വിജയം എന്ന പേരിലാണ് താലിബാന്റെ തിരിച്ചുവരവ് ഒളിഞ്ഞും തെളിഞ്ഞും പാക് നയതന്ത്രജ്ഞരും രാഷ്ട്രീയക്കാരും ആഘോഷിച്ചത് താലിബാന് വേണ്ടിയുള്ള അഭിനന്ദനങ്ങൾ പല വിധത്തിലാണ് പാകിസ്ഥാൻ അറിയിച്ചിട്ടുള്ളത് താലിബാൻ പഴയ താലിബാൻ അല്ലെന്നും പുതിയ കാലത്തിനനുസരിച്ച് ശൈലി മാറ്റം സംഭവിച്ചുവെന്നും പ്രചരിപ്പിക്കുന്നതിൽ പാകിസ്ഥാൻ അടുത്ത കാലത്തായി മുൻപന്തിയിൽ പ്രവർത്തിപ്പിച്ചതാണ് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി സുരക്ഷാ ഉപദേഷ്ടാവ് ആഭ്യന്തരമന്ത്രി തുടങ്ങിയവരെല്ലാം ഈ പുതിയ താലിബാന്റെ പ്രചാരകരായിരുന്നു താലിബാൻ കാബൂൾ കീഴടക്കിയപ്പോൾ അവർ അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചു എന്നായിരുന്നു പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രതികരിച്ചത് താലിബാൻ അധികാരം പിടിച്ചത് തങ്ങളുടെ അതീവമായ നയതന്ത്ര പാടവത്തിന്റെ വിജയമായി ഐഎസ്ഐയും പാക് സർക്കാരും കാണുന്നുണ്ട് ഐഎസ്ഐയുടെ ഇഷ്ടക്കാരനും മുൻപ് ഗോണ്ടാമോ തടവറയിൽ തടവുകാരനുമായിരുന്ന അബ്ദുൽ സാഹിറിനെ പുതിയ പ്രതിരോധ മന്ത്രിയായി നിയമിച്ചതും തങ്ങൾക്ക് അനുകൂല നിലപാട് താലിബാൻ സ്വീകരിക്കുന്നതിന് തെളിവാണെന്നായിരുന്നു പാക് നേതാക്കൾ കരുതിയിരുന്നത് എന്നാൽ അധികം അങ്ങോട്ട് ആഹ്ലാദിക്കേണ്ടെന്നും ചിലപ്പോൾ വലിയ പണിയാകും അഫ്ഗാനിലെ താലിബാൻ വിജയം മൂലം പാകിസ്ഥാന് കിട്ടുകയെന്നും മുൻ സിഐ ഉദ്യോഗസ്ഥനും സൈനിക വിദഗ്ധനുമായ റോബർട്ട് ഗ്രേനിയർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ശരിവയ്ക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നതും അഫ്ഗാൻ മണ്ണിൽ നിന്നുമുള്ള അപ്രതീക്ഷിത ആക്രമണത്തിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് നിലവിൽ പാകിസ്ഥാൻ ഈ ആക്രമണത്തിൽ രണ്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള വെടിവയ്പിൽ അതിർത്തിയിലെ രണ്ട് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാബൂൾ താലിബാൻ പിടിച്ചെടുത്തതിനു ശേഷമുള്ള ആദ്യ ആക്രമണമാണ് ഇതെന്ന് വേണം കരുതാൻ പാകിസ്ഥാനുമായുള്ള അതിർത്തി മേഖലകളിൽ സായുധരായ താലിബാൻ ഭീകരർ കാവൽ നിൽക്കുന്നതിനിടെയാണ് പാകിസ്ഥാനു നേരെ ആക്രമണമുണ്ടായത് ഭീകരരുമായി നല്ല ബന്ധം പുലർത്തുന്ന പാക് സൈനികർക്ക് ഇപ്പോഴുണ്ടായ ആക്രമണം തീർത്തും ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാനിൽ വേരുള്ള ഭീകരർ താലിബാനുമായി ചേർന്നതിനു ശേഷം കൂടുതൽ എന്നും മറ്റൊരു ഭാഗത്തുനിന്ന് വാർത്തകൾ വരുന്നുണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ ഗോത്ര വിഭാഗങ്ങൾക്ക് മേൽ ആധിപത്യം പുലർത്താൻ താലിബാന് സാധിക്കാത്തത് പാകിസ്ഥാന് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് പാകിസ്ഥാനിലെ ബജോർ ജില്ലയിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പാകിസ്ഥാൻ താലിബാൻ ഈ മേഖലകളിൽ ശക്തമാണ് ഇവരിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാനോട് കൂറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് പാകിസ്ഥാന് ഭീഷണിയാവുമെന്ന് കരുതുന്നുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ പകയുള്ളവരാണ് ഇക്കൂട്ടർ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിലേക്ക് സുരക്ഷിത താവളം കണ്ടെത്തുന്ന ഭീകരർ പാക് സൈന്യരെ ഉന്നം വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ അത് പാകിസ്ഥാൻ സൈനികരുടെ രക്തച്ചെറിച്ചിലിന് ഇടയാക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് എന്നാൽ അഫ്ഗാൻ മണ്ണിൽ നിന്നുമുണ്ടായ ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യം തിരിച്ചടിച്ചതായും വാർത്തകൾ വരുന്നുണ്ട് തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടതായും സൈന്യം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എന്നാൽ രണ്ടിൽ കൂടുതൽ പാക് സൈനികർക്ക് ജീവൻ നഷ്ടമായതായും റിപ്പോർട്ടുകളുണ്ട് അഫ്ഗാൻ മണ്ണിൽ നിന്നും പാകിസ്ഥാനെതിരെ ആക്രമണം ഉണ്ടാവില്ലെന്ന് താലിബാൻ ഉറപ്പുവരുത്തണമെന്ന് പാക് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് റഷീദ് അഹമ്മദ് ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ താപളമായി താലിബാൻ പാകിസ്ഥാനെ ഉപയോഗിക്കുന്നത് ഇമ്രാൻ സർക്കാരിന് അഫ്ഗാൻ വീണ്ടും ആഭ്യന്തര കലാപത്തിലേക്ക് പുതിയ റിപ്പോർട്ടുകൾ അഫ്ഗാൻ നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും ഉടംവലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂയോർക്ക് പോസ്റ്റിൽ വന്ന ലേഖനത്തിലാണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ടു പോയാൽ ഇമ്രാൻ തന്നെ ഭീഷണിയായി താലിബാൻ എന്ന് ഉത്കണ്ഠ തന്നെയാണ് അവർ പറയാതെ പറയുന്നത് വെബ് ഡെസ്ക് തത്വമ ഐ ന്യൂസ്